Namaskaram. Randa Prathana put the election of Lana Varanda, the Desha Swamperna Stavangal Lakula, the Renjipa, Vaiga, the Nimasabat Renjipa. Idil, Ipol Prathana put Randa Munanigal, LDF, UDF. Apol Idil Arkana voted the other Emma Uru, confusion Lana, some of the Vaigar and Anamanas Labunda. Muna Munanigal under NDA, UDF, and the Bore LDF. Ipol NDA. ഈ ഒരു വിഷയത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു എൻഡിഎയുടെ ഘടകകക്ഷികളെല്ലാം ഒത്തൊരുമിച്ച് നിന്ന് ശരിയായ രീതിയിലുള്ള പാർട്ടി പ്രവർത്തനം കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ സഹായ പദ്ധതികളും മറ്റു കാര്യങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യവും മറ്റു പ്രചരണ വിഷയങ്ങളും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടി വളരെ ശക്തമായ മുന്നേറ്റമാണ് നടത്തുന്നത് പക്ഷേ യുഡിഎഫിനും എൽഡിഎഫിനും പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല എന്നാണ് മനസ്സിലാകുന്നത് എൻഡിഎയ്ക്ക് അങ്ങനെ ഒരു സ്ഥിതി ഇതുവരെ വന്നിട്ടില്ല ഉത്തരമില്ലാത്ത അതായത് ഉത്തരം മുട്ടി നിൽക്കുന്ന CPM in the name, Alegal Congress in the name, okay, League in the name, Okaneva Kalayana, Namuka, Pala, Gramma, Gramandrangalum, Ganan Gadina. Pine, is some of the diagram alpum confusion lana. Sterema UDF and LDF in Okay, vote to Jay the Wounded Never. Yen the Jayim, Yengan a vote to Jayim, Arka vote to Jayim, Yen, Ariata, Uru Avastail Kudi, Uru Stala, Jella, Brahmatin, Avastail Kudi, Nilkugiana, some of the diagram and Anamanasila Gunada, Ningal, Ningal the Manasashi can say it. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ നാടിന് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാർക്ക് നമ്മുടെ നാടിന് വികസനം വരുത്തുന്ന നമ്മുടെ നാടിന് നന്മ വരുത്തുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യൂ എന്നാണ് സമ്മതിദായകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും അതങ്ങനെ തന്നെ ആകുകയുള്ളൂ പിന്നെ നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു കാരണം അഴിമതി കൊണ്ട് ഇങ്ങനെ കുളിച്ചു നിൽക്കുകയാണ് എൽഡിഎഫും യുഡിഎഫും ഏതഴിമതി മാറ്റിവെക്കാൻ പറ്റും അല്ലെങ്കിൽ ഏതഴിമതിക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കാൻ പറ്റും എന്ന ഒരു സംശയത്തിലാണ് ഇവിടുത്തെ കേരളത്തിലെ വോട്ടർമാർ എന്നാണ് മനസ്സിലാകുന്നത് നമുക്ക് നോക്കാം സ്വർണ്ണക്കടത്ത് അതുപോലെ തന്നെ അനുബന്ധ കേസുകളിലായി പ്രതിപക്ഷവും പാലം ജ്വല്ലറി സോളാർ ബാർകോഡ് കേസുകൾ പൊക്കി ഭരണപക്ഷവും പരസ്പരം ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് തമ്മിൽ ഭേദം ഏത് തട്ടിപ്പാണ് എന്ന ഒരു കൺഫ്യൂഷനിലാണ് എന്ന ഒരു ഉത്കണ്ഠയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വോട്ടർമാർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് തിരഞ്ഞെടുപ്പിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ സാധാരണമാണെങ്കിലും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനത്തെ ജനങ്ങൾ ഇങ്ങനെ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ടു പോകുന്നത് അപ്പൊ ചെകുത്താൻ ആരാണ് കടൽ ഏതാണ് എന്നുള്ള കാര്യം മാത്രം ജനങ്ങളൊന്ന് തീരുമാനിച്ചാൽ മതി രണ്ടാഴ്ച അകലെ നിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും മാസങ്ങൾക്ക് അപ്പുറമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഗതി നിർണ്ണയിക്കുക ഭരണ പ്രതിപക്ഷങ്ങൾ പരസ്പരം ഉന്നയിക്കുന്ന അഴിമതികളിൽ ജലം ജനങ്ങൾ അളക്കുന്ന വ്യാപ്തിയാകും എന്ന് വിലയിരുത്തപ്പെടുന്നു അതുപോലെ തന്നെ ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറിയുടെ മകൻ അറസ്റ്റിലായതും പ്രതിപക്ഷം ആയുധമാക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെട്ട കേസുകളിൽ വിജിലൻസിനെ ഉപയോഗിച്ചാണ് സർക്കാരിന്റെ തിരിച്ചടി ഇതിപ്പോൾ ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി മനഃപൂർവ്വം കേസുകൾ ഉണ്ടാക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനെ എത്ര കാലം മുമ്പ് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ ഈ അടുത്ത കാലത്താണ് അറസ്റ്റ് ചെയ്തത് അതുപോലെ എം സി ഖമറുദ്ദീൻ അത് പിന്നെ ഈ ഇടയ്ക്കാണ് ആ കേസ് പൊങ്ങി വന്നത് കെ എം ഷാജി നേരത്തെ തന്നെ അതിൽ നടപടിയെടുക്കാമായിരുന്നു അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഇപ്പുറത്തിട്ടുകൊടുത്ത് പരസ്പരം എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് അങ്ങോട്ടിങ്ങോട്ടും പാലം വലിക്കലും അങ്ങോട്ടിങ്ങോട്ടും അന്തർധാര സജീവമാക്കലും ഒക്കെയാണ് ജോലി അതവിടെ നിൽക്കട്ടെ അത് ജനങ്ങൾക്കറിയാം അപ്പൊ ജനങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കൺഫ്യൂഷനിൽ നിൽക്കുന്നത് ഇടതിനെ വോട്ട് ചെയ്യണോ വലതിനെ വോട്ട് ചെയ്യണോ എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ജന നന്മയ്ക്ക് വോട്ട് ചെയ്യൂ ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യൂ അതേ പറയാനുള്ളൂ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി മുൻ സംസ്ഥാന സെക്രട്ടറി സി കോടിയേരി ബാലകൃഷ്ണ മകൻ ബിനീഷ് കോടിയേരി എന്നിവരുടെ അറസ്റ്റാണ് ഇടതുമുന്നണിയുടെ വലയിൽ രണ്ട് ഗോൾ വീഴ്ത്തിയത് ഇത് ഫുട്ബോൾ കളിയാണ് ഗോളടിയോട് ഗോളടി അതുപോലെ തന്നെ എം സി ഖമറുദ്ദീൻ കെ എം ഷാജി തുടങ്ങിയ കാര്യങ്ങൾ വന്നതോടുകൂടി യുഡിഎഫിന്റെ വലയിൽ രണ്ട് ഗോളായി പിന്നെ ഇബ്രാഹിം കുഞ്ഞു വന്നതോടുകൂടി ഒരു ഗോളും കൂടിയായി പക്ഷെ അതൊക്കെ ചെറിയ ഗോളുകളാണ് മറ്റേ ഇത്തിരി വലിയ ഗോളാണ് ഇത്തിരി ശക്തി കൂടിയ ഗോളാണ് സ്വർണ്ണക്കടത്ത് അനുബന്ധ കേസുകളിൽ എൽഡിഎഫ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധത്തിലാണ് ഇപ്പോൾ CPM പരിഭ്രാന്തിയിലും കൂടിയാണ് സ്വർണ്ണക്കടത്ത് അനുബന്ധ കേസുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരോപണ വിധേയം സ്വർണ്ണക്കടത്ത് അന്വേഷണം ലൈഫ് പദ്ധതിയിലേക്ക് അതുപോലെ NIA കസ്റ്റംസ് ED CBI കേസുകളിൽ പ്രതിരോധത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില സെക്രട്ടറിമാരുടെ കാര്യം അതുപോലെ തന്നെ യുഡിഎഫിനാണെങ്കിൽ ലീഗ് നേതാവ് എം സി ഖമറുദ്ദീൻ അതുപോലെ ഇബ്രാഹിം കുഞ്ഞ് കെ എം ഷാജി അതുപോലെ ചില കേസുകളിലൊക്കെ എം കെ മുനീർ എം എൽ എ നിരീക്ഷണത്തിലാണ് പിന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ബാർകോഡ് കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു ഒക്കെ തന്നെ ഈ ഒരവസ്ഥയിൽ വളരെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ കേസുകളൊക്കെ തന്നെ കുത്തി പൊക്കിക്കൊണ്ട് വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ആരുടെ ഗോൾ വലയാണ് ആദ്യം നിറയുക എന്നുള്ളതാണ് സംശയം ഇപ്പോൾ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ് വേറെ ഒന്നും വേണ്ട നിങ്ങൾ ജനനന്മയ്ക്ക് വോട്ട് ചെയ്യും അഴിമതിക്കെതിരെ വോട്ട് ചെയ്യൂ ജനങ്ങളെ ദ്രോഹിക്കുന്നവരെയും ജനങ്ങളുടെ പണം ഉപയോഗിച്ച് സ്വന്തം മക്കളെ വിദേശത്ത് വലിയ വലിയ ബിസിനസ്സിന് വിടുന്നവർക്കെതിരെ വോട്ട് ചെയ്യൂ സ്വന്തം കീശ വീർപ്പിക്കുന്നവർക്കെതിരെ വോട്ട് ചെയ്യൂ കൊല്ലും കൊലയും കൊലപാതക രാഷ്ട്രീയവും
പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെ വോട്ട് ചെയ്യൂ, അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതിനെതിരെ വോട്ട് ചെയ്യൂ, ജനങ്ങൾക്ക് രാജ്യസ്നേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്യൂ, അതേ പറയാനുള്ളൂ. ജനങ്ങൾ ഒട്ടും കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല. ഈ മുന്നണികളുടെ അഴിമതിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഇതൊക്കെ ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നുള്ള കാര്യം ജനങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ജനനന്മയ്ക്കും ജനങ്ങൾക്ക് വേണ്ടിയും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്കും വോട്ട് ചെയ്യൂ, ഒരു കൺഫ്യൂഷനും വിചാരിക്കേണ്ട എന്നേ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.